നമസ്കാരം എല്ലാവർക്കും, ഡാൻസ് ക്ലാസ് ന്യൂസ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ചെന്നൈയിൻ എഫ് സി ട്രാൻസ്ഫർ ന്യൂസ് ആണ്. ഒരുപാട് പേർ റെക്കമെൻഡ് ചെയ്ത ഒരു ന്യൂസ് തന്നെയാണ്, കാരണം ചെന്നൈയിൻ എഫ് സി ട്രാൻസ്ഫർ ന്യൂസുകൾ ഇടണമെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമന്റ് ഇടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ചെന്നൈയിൻ എഫ് സി ഒരു ഫോറിൻ സൈനിങ്ങിനെ കുറിച്ചുള്ള ഒരു ന്യൂസ് ആണ്. വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ വീക്ഷപ്പെടി, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. മരണമാസി അല്ല, മാസി സൈഗനി. തീർച്ചയായിട്ടും ചെന്നൈയിൻ എഫ് സി ഇങ്ങനെയാണ് ഈ താരത്തെ ഇൻക്ലൂഡ് ചെയ്യുന്നത്, മരണമാസി എന്നാണ് പറയുന്നത്. മാസി സൈഗനി എന്ന് പറയുന്ന അഫ്ഗാനിസ്ഥാൻ സ്വദേശിയാണ് ഇനി ചെന്നൈയിൻ എഫ് സിയിലേക്ക് ബൂട്ട് കെട്ടാനായിട്ട് പോകുന്നത്. മുൻ ഐസ്വാൾ എഫ് സി താരമായിട്ടുള്ള ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള 32 വയസ്സുള്ള മാസി സൈഗനി എന്ന് പറയുന്ന താരം തന്നെയാണ് ഇനി ചെന്നൈയിൻ എഫ് സിക്ക് വേണ്ടി ബൂട്ട് കെട്ടാനായിട്ട് പോകുന്നത്. 32 വയസ്സുള്ള ഒരു താരമാണ് ചെന്നൈയിൻ എഫ് സിയിലേക്ക് വരുന്നത് എന്നുള്ളൊരു ചെറിയൊരു പോരായ്മ മാത്രമേ ഉള്ളൂ. പക്ഷേ അതിലുപരി ഇദ്ദേഹം 2004 മുതൽ ഇദ്ദേഹത്തിന്റെ കരിയർ ആരംഭിച്ചിട്ടുണ്ട്. ഒരു ലോങ് കരിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോങ് കരിയർ തന്നെയാണ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കരിയർ തന്നെയാണ്. ഒരുപാട് ക്ലബ്ബുകളിൽ കളിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഈ താരത്തിന് ഉണ്ട് എന്നുള്ളതും, ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്ന് പറയുന്ന ഒരു ക്രൂഷ്യൽ പൊസിഷനിലേക്ക് തന്നെയാണ് ചെന്നൈയിൻ എഫ് സിക്ക് ഈ താരത്തെ എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതും ഇതിൽ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. 2013-15 കാലഘട്ടത്തിൽ TSV സ്റ്റെയിൻബാച്ച് എന്ന് പറയുന്ന ഒരു ക്ലബ്ബിലാണ് ഇദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അവസരങ്ങൾ ലഭിക്കുകയും അത് നല്ല രീതിയിൽ ഉപയോഗിക്കാനും ഇദ്ദേഹത്തിന് സാധിച്ചു. ഇദ്ദേഹത്തിന്റെ കരിയറിലെ ഹൈലൈറ്റുകളുടെ കുറച്ച് പോയിന്റുകൾ സംഭവിക്കുന്നത് ആ ഒരു സമയത്ത് തന്നെയാണ്. അവിടെ നിന്നാണ് അദ്ദേഹത്തിന് കുറച്ചുകൂടെ മുന്നോട്ടുള്ള യാത്ര വളരെ സുഗമമായിട്ട് പോകാനായിട്ട് തുടങ്ങിയത്. 2017-18 സീസണിലാണ് ഇദ്ദേഹം ഐസ്വാൾ എഫ് സിയിലേക്ക് എത്തിപ്പെടുന്നത്. അങ്ങനെ ഐസ്വാൾ എഫ് സിക്ക് ശേഷം അദ്ദേഹം അബാനി ലിമിറ്റഡ് ദമാക്ക എന്ന് പറഞ്ഞൊരു ക്ലബ്ബിൽ കൂടെ കളിച്ചിട്ടാണ് ചെന്നൈയിൻ എഫ് സിയിലേക്ക് എത്തിപ്പെടുന്നത്. അങ്ങനെ ചെന്നൈയിൻ എഫ് സിയിലൂടെ അദ്ദേഹം ISL അരങ്ങേറ്റ മത്സരം കുറിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. അദ്ദേഹത്തിന്റെ കരിയറിൽ ഇദ്ദേഹം AFC കപ്പ്, ഐ ലീഗ്, സൂപ്പർ കപ്പ് എന്ന് പറഞ്ഞ ലീഗുകളൊക്കെ കളിച്ചിട്ടുള്ള ഒരു താരം തന്നെയാണ്. ചെന്നൈയിൻ എഫ് സി നിലവിൽ 4 ഒഫീഷ്യൽ സൈനങ്ങൾ മാത്രമാണ് നടത്തിയിട്ടുള്ളത്. ഇങ്ങനെയുള്ള സൈനങ്ങൾ വഴിയെ വരും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. ഓരോ ടീമുകളും ഇതുപോലുള്ള ഫോറിൻ സൈനങ്ങൾ നടത്താൻ ഒരുങ്ങുകയാണ്. അങ്ങനെയുള്ള സൈനങ്ങൾക്ക് നമുക്ക് ലഭിക്കുകയാണ് തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു സൈനികമായി നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീക്ഷിച്ച വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റു വീഡിയോ കണ്ടുപിടിക്കും. എവിടെ അടിപൊളി കറണ്ട് പോയി.